ുഡ് സാക്ഷിയായത് സൂപ്പർ സ്റ്റാറുകളായ വിജയും അജിത്തും തമ്മിലുള്ള ബോക്സ് ഓഫീസ് ഏറ്റുമുട്ടലിനായിരുന്നു വിജയുടെ വാരിസും അജിത്തിന്റെ തുനിവും ഏറ്റുമുട്ടിയപ്പോൾ അത് ആരാധകർക്കും മത്സര കാഴ്ച തന്നെ ഒരുക്കി രണ്ട് ചിത്രങ്ങളും പ്രേക്ഷകരുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നില്ലെന്നത് മത്സര കാഴ്ചയുടെ ആവേശം കെടുത്തിയിരുന്നു ഫൈനൽ റിസൾട്ട് നോക്കുമ്പോൾ അജിത്തിന്റെ തുനിവിനേക്കാൾ അല്പം കൂടുതൽ വിജയ്യുടെ വാരിസാണ് മുന്നിലെത്തിയത് അതുകൊണ്ട് തന്നെ വീണ്ടും വിജയ്യുമായി ഒരംഗത്തിനൊരുങ്ങുകയാണ് അജിത്ത് അജിത്തിന്റേതായി ഉടൻ ആരംഭിക്കാനിരുന്നത് സംവിധായകൻ വിഘ്നേഷ് ശിവനുമായുള്ള പ്രൊജക്റ്റാണ് എ കെ സിക്സ്റ്റി ടു എന്ന് പേര് നൽകിയ ചിത്രത്തിന്റെ താരനിർണയ വിവരങ്ങളും പുറത്തു വന്നിരുന്നു എന്നാൽ പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം എ കെ സിക്സ്റ്റി ടു വിഘ്നേഷ് ശിവനു പകരം സംവിധായകൻ മകിഴ് തിരുമേനിയാണ് അണിയിച്ചൊരുക്കാൻ പോകുന്നത് കഴിഞ്ഞ വർഷം ഉദയനിധി സ്റ്റാലിനെ നായകനാക്കി കലകത്തലൈവൻ എന്ന ചിത്രം സംവിധാനം ചെയ്തത് മകിഴ് തിരുവേനിയായിരുന്നു എന്നാൽ വിഘ്നേഷ് ശിവന്റെ ചിത്രം ഉപേക്ഷിച്ചിട്ടില്ലെന്നും അത് അജിത്തിന്റെ അറുപത്തി മൂന്നാം ചിത്രമായി ഒരുക്കുമെന്നുമാണ് റിപ്പോർട്ടുകൾ വരുന്നത് വിഘ്നേഷ് ശിവന്റെ ചിത്രത്തിന്റെ പ്രീ പ്രൊഡക്ഷൻ ജോലികൾ പൂർത്തിയാകാത്തതാണ് കാരണമായി പുറത്തു വരുന്നത് എ കെ സിക്സ്റ്റി ടു പ്രൊജക്ട് മാറ്റിയതിനു പിന്നിൽ വിജയുമായുള്ള ഏറ്റുമുട്ടലിനുള്ള തയ്യാറെടുപ്പാണ് എന്ന സൂചനകളുമുണ്ട് വിജയ് ഇപ്പോൾ ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്യുന്ന ദളപതി സിക്സ്റ്റി സെവനിൽ അഭിനയിക്കുകയാണ് മാസ്റ്ററിന് ശേഷം വിജയ് ലോകേഷ് കനകരാജും ഒന്നിക്കുന്ന ഈ ചിത്രം മാസ് ആക്ഷൻ ത്രില്ലറായിട്ടാണ് ഒരുക്കുന്നത് തൃശ നായികയാകുന്ന ചിത്രത്തിൽ ഇന്ത്യൻ സിനിമയിലെ തന്നെ വലിയ താരനിര അണിനിരക്കുന്നുണ്ട് ബോളിവുഡ് താരം സഞ്ജയ് ദത്താണ് വില്ലൻ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് കെ ജി എഫിലെ അധീര എന്ന കൊടൂര വില്ലൻ കഥാപാത്രത്തിന് ശേഷം വീണ്ടും സൗത്ത് ഇന്ത്യൻ സിനിമയുടെ ഭാഗമാവുകയാണ് സഞ്ജയ് ദത്ത് സോൾട്ട് ആൻഡ് പെപ്പർ ലുക്കിൽ ഗ്യാങ്സ്റ്റർ ആയിട്ടായിരിക്കും വിജയ് ഈ ചിത്രത്തിലെത്തുക തമിഴ് സിനിമയിലെ സൂപ്പർ താരങ്ങൾക്കു പിന്നാലെ മലയാളം തെലുങ്ക് കന്നഡ ഹിന്ദി ഭാഷകളിലെ താരങ്ങളാണ് ചിത്രത്തിൽ അണിനിരക്കുന്നത് കന്നഡ യുവതാരം രക്ഷിത് ഷെട്ടി അതിബി സേഷ് തമിഴിൽ നിന്നും അർജുൻ വിശാൽ സംവിധായകരായ ഗൗതം വാസുദേവ് മേനോൻ മിഷ്കിൻ മൻസൂർ അലിഖാൻ തുടങ്ങിയവരും ഈ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട് ബിഗ് ബജറ്റ് ചിത്രമായ ദളപതി സിക്സ്റ്റി സെവൻ ഈ വർഷം അവസാനത്തോടെയാകും തിയേറ്ററുകളിലേക്ക് എത്തുക വിജയുടെ ബിഗ് ബജറ്റ് ചിത്രത്തെ വെല്ലുന്ന കഥയും കഥാപാത്രവുമാണ് അജിത്തിനെ മകിഴ് തിരുമേനിയുടെ പ്രോജക്ടിലേക്ക് ആകർഷിച്ചത് എന്നാണ് വാർത്തകൾ വാരിസും തുനുവും ഏറ്റുമുട്ടിയതുപോലെ വീണ്ടും വിജയും അജിത്തും വർഷാവസാനം ബോക്സ് ഓഫീസിൽ ഏറ്റുമുട്ടുമെന്ന് ഏകദേശം ഉറപ്പായി കഴിഞ്ഞു വിജയുടെ ചിത്രത്തോട് കിടപിടിക്കുന്ന സിനിമയാണ് മകിഴ് തിരുമേനിയും ഒരുക്കുന്നത് പ്രൊജക്ടിന്റെ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തു വന്നേക്കും വിഘ്നേഷ് ശിവനുമായുള്ള അജിത്തിന്റെ പ്രൊജക്റ്റ് ആറു മാസത്തിന് ശേഷമായിരിക്കും ആരംഭിക്കുക താരനിർണ്ണയം പൂർത്തിയായ ചിത്രത്തിന്റെ ലൊക്കേഷൻ കൂടുതലും നോർത്ത് ഇന്ത്യയിലാണ് ആദ്യം തൃശയുടെ പേരാണ് നായികനിരയിൽ കേട്ടതെങ്കിലും പിന്നീട് ഐശ്വര്യ റായി നായികയാകും എന്നാണ് പുറത്തു വന്ന വിവരം ഐശ്വര്യ റായി ആദ്യമായി അജിത്തിന്റെ നായികയായി എത്താൻ പോവുകയാണ് ആക്ഷൻ ത്രില്ലറായി വിഘ്നേഷ് ശിവൻ ഒരുക്കുന്ന ചിത്രത്തിൽ അരവിന്ദ് സ്വാമിയായിരിക്കും വില്ലൻ കഥാപാത്രത്തെ അവതരിപ്പിക്കുക സന്താനവും ചിത്രത്തിലൊരു പ്രധാന വേഷത്തിലെത്തുന്നുണ്ട് സിനിമകളുടെ ബോക്സ് ഓഫീസ് മത്സരങ്ങൾക്കപ്പുറം വിജയും അജിത്തും തമ്മിൽ കടുത്ത മത്സരം എക്കാലവും ഉണ്ടെന്നത് കോളിവുഡിലെ പരസ്യമായ രഹസ്യമാണ് വാരിസിന്റെ ഓഡിയോ ലോഞ്ചിലെ വിജയുടെ പ്രസംഗവും വളരെ ശ്രദ്ധ നേടിയിരുന്നു പ്രസംഗത്തിന്റെ ഭാഗം ഇങ്ങനെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ എനിക്ക് എതിരാളിയായി ഒരു നടൻ വന്നു ആദ്യം വെറും ഒരു എതിരാളിയായിരുന്നു പിന്നീട് അയാളോടുള്ള എന്റെ മത്സരം ഗൗരവമുള്ളതായി അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ വിജയങ്ങളെയും ഞാൻ ഭയന്നു ഞാൻ പോയ ഇടങ്ങളിലെല്ലാം അദ്ദേഹവും വന്നു ഞാൻ ഇത്രയും വളരുന്നതിന് കാരണമായി നിലകൊണ്ടു അയാളെ മറികടക്കണമെന്ന ആഗ്രഹത്തോടെ ഞാനും മത്സരിച്ചു കൊണ്ടേയിരുന്നു ആ മത്സരാർത്ഥി ഉണ്ടായ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടാണ് അയാളുടെ പേര് ജോസഫ് വിജയ് ഇങ്ങനെയായിരുന്നു വിജയ് പറഞ്ഞത് അതേസമയം വിജയ് പറഞ്ഞ എതിരാളി ആണെന്ന വിലയിരുത്തലുകളാണ് സോഷ്യൽ മീഡിയയിൽ വരുന്നത് അജിത് വിജയ് മത്സരം വീണ്ടും ആവർത്തിക്കും എന്ന സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത്